हाय डियर्स नमस्कार एल्लावर्क्कुम वेरैटी रेसीपीसिलोट्ट स्वागतम या शाइनी इन्नत्ते एन्टे रेसीपी वाले एलुप्पत्तिल एंगने बीफ विंदालु उंडाक्काम एन्नताण वाले कुछ साधन नमुक वाले पेट्टन्न कुछ समय अब इत्र ईसी आईट्ट ई विंदालु नमुक्क एंगनेयाण नोक्कुन्नतिन मुन्ने निंगल एन्टे चानल सब्सक्राइब चेय्यात्तवर सब्सक्राइब चेय्याट्टो अब नमुक्क वीडियोयिलेक्क पोकाम ഇതിലേക്ക് ആദ്യം നമുക്കൊരു മസാല പേസ്റ്റ് ഉണ്ടാക്കി എടുക്കണം അതിനുവേണ്ടി ഞാൻ ഒരു അര ടീസ്പൂൺ കടുക് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ഒരു 10 12 എണ്ണം കാണും അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് പട്ട ഒരു കഷണം അതും വേണം പിന്നെ ഒരു ഏലക്ക വേണം പിന്നെ ഒരു 4 ഗ്രാമ്പു പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷണം ജാതിക്ക ഇല്ല അതിന്റെ ഒരു ചെറിയ കഷണം മതി അത് ചേർക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം അത് ചേർക്കുക പിന്നെ ഒരു ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ഈക്വൽ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ചേർക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഡൈലൂട്ടഡ് വിനീഗറും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക പൊടി ഈ പൗഡർ എല്ലാം മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ കഷ്ണം മുരിങ്ങയുടെ തൊലി അതും കൂടി ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റാക്കി എടുക്കണം അടുത്തതായി ഞാനൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാനൊരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ചേർക്കുക വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിന് വേണ്ടത് നമ്മുടെ ഒരു നാടൻ ബീഫ് വിന്ദാലുവാണ് ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത് പിന്നെ ഈ സവാളയിലേക്ക് അതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക സവാള ഒന്ന് ഹാഫ് കുക്ക് ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കേണ്ടി വരും അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തത് ചേർക്കുക പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർക്കുക ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് വലിയ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് നടുവേ പിളർന്നത് അത് ചേർക്കുക പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക എരിവനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊരു മൂന്ന് മിനിറ്റ് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആകും എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചവേപ്പില ചേർക്കുക എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും കൂടി വഴറ്റുക അപ്പോൾ പച്ചമുളകിൻ്റെയൊക്കെ കുത്തലൊക്കെ മാറും എന്നിട്ട് അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന മസാല ചേർക്കുക അധികം വെള്ളം ചേർക്കാതെ കട്ടിയായിട്ടാണ് അരച്ചെടുക്കേണ്ടത് എന്നിട്ട് അത് ഈ സവാള ഉള്ളി മുരിഞ്ഞതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക എന്നിട്ട് അതിൽ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്നത് വരെ വഴറ്റി കൊടുക്കണം അല്ലെങ്കിൽ മുളക് പൊടിയുടെ കുത്തലൊക്കെ ഉണ്ടാവും എരിവിൻ്റെ കുത്തൽ ഭയങ്കരമായിട്ട് നിൽക്കും അതുകൊണ്ട് എണ്ണയൊക്കെ തെളിയുന്നത് വരെ വഴറ്റി കൊടുക്കുക ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു നന്നായിട്ട് ഡ്രൈ ആയി ഇനി ഇതിലേക്ക് അരപ്പ് കഴിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അര കപ്പ് വെള്ളം ചേർക്കുക എന്നിട്ടൊന്ന് അരപ്പ് വെള്ളത്തിലിട്ട് കുക്ക് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് കട്ടിയാവുന്നത് വരെ എണ്ണയൊക്കെ പുറത്തേക്ക് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യുക ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും എരിവും കൂടുതൽ തോന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർക്കുക ഞാനിവിടെ അര കിലോ ഇറച്ചിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അര കിലോ ഇറച്ചി വെള്ളത്തോടു കൂടി മഞ്ഞൾപ്പൊടിയും പട്ടക്കറിയാമ്പ് ഏലക്ക ഇതും കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് വേവിച്ചതാണ് അപ്പോൾ ആ വെള്ളത്തോടു കൂടി ഇതിനകത്തേക്ക് ചേർക്കുക എന്നിട്ട് ആവശ്യത്തിന് പിന്നെ വേണ്ട വെള്ളവും കൂടി ചേർത്ത് ഇറച്ചിയുടെ ഏകദേശം ഒപ്പം നിൽക്കത്തക്ക വിധം വെള്ളം ചേർക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലിഡ് വെച്ച് മൂടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കുക്ക് ചെയ്യണം അപ്പോൾ ഇറച്ചി പാകത്തിന് വേകുകയും ചെയ്യും ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കാവുകയും ചെയ്യും അപ്പോൾ ഏകദേശം ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് കവർ ചെയ്ത്
ഒരു അരമണിക്കൂർ കുക്ക് ചെയ്യാം. ഇതിനിടയ്ക്ക് തന്ന് തുറന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചിട്ട് ആ കരിഞ്ഞ ടേസ്റ്റ് കറിയിൽ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് തുറന്ന് നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുത്തിരുന്നു. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട് കണ്ടോ, വളരെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ചെക്ക് ചെയ്യാം. എന്നിട്ട് വേണ്ടത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം, വിനീഗർ ചേർക്കണമെങ്കിൽ അതും നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചവേപ്പില തൂകിയിട്ട് ഒന്ന് തുറന്ന് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഒന്നുകൂടി തിക്കാവും. അറിയാമല്ലോ വിന്താലു ഇറച്ചിയിൽ ഗ്രേവി നന്നായിട്ട് പൊതിഞ്ഞിരിക്കും. ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കൂടുതൽ പച്ചവേപ്പില ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ബീഫ് വിന്താലു റെഡി ആയിട്ടുണ്ട് കണ്ടോ. എത്ര പെട്ടെന്നാണ് ഇത് റെഡിയാക്കിയത്, ഒരു താമസവുമില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയിൽ കാണാം. താങ്ക് യു.